Hi guys, welcome back to my channel Beauty Bugs TV. എന്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ മേക്കപ്പ് മിസ്റ്റേക്സ് ടു അവോയ്ഡ് ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും മേക്കപ്പ് അപ്ലൈ ചെയ്യല്ലേ, ബിക്കോസ് കുറച്ചെങ്കിലും ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു കണ്ണെഴുതാത്ത അല്ലെങ്കിൽ ഇത്തിരി മസ്കാര ഇടാത്ത ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞോണ്ടോ അറിയാതോ ചെയ്യുന്ന കുറച്ച് ബ്യൂട്ടി മിസ്റ്റേക്സ് ഉണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് ദ കോമൺ മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചു പോകുന്നതാണ്, ഒരിക്കലെങ്കിലും സംഭവിക്കുന്നതാണ്, ചൂസിങ് ദ റോങ് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്റ്റോറിൽ പോയി ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് തരും. എന്നുവെച്ചാൽ നമ്മുടെ ഷെയ്ഡ് അവർക്കറിയാം, എന്നാൽ അതിനകത്ത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് അവർ തരുന്നത്. നമ്മുടെ നാട്ടിലെല്ലാവരും വെളുപ്പിക്കാനൊരു ടെൻഡൻസി ഉണ്ടല്ലോ, വെളുത്ത സ്കിന്നിനൊരു ഭംഗി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരെപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് എനിക്ക് തരുന്നത്. എന്നാൽ നമുക്ക് ഓൺലൈനിലാണെങ്കിലും സ്റ്റോറിലാണെങ്കിലും ഇപ്പോൾ എങ്ങനെയാണ് റൈറ്റ് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊരെണ്ണം യൂസ് ചെയ്ത് കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാം. കൺസീലർ ഓൾസോ സെയിം തിങ്, നമ്മുടെ ഷെയ്ഡിനേക്കാളും ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിരിക്കണം എപ്പോഴും കൺസീലർ, എന്നാലാണ് ആ അണ്ടർ ആയി നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ഡാർക്ക് ഷെയ്ഡ് എടുത്താലും പ്രശ്നമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു ഷെയ്ഡിനേക്കാളും കൂടുതൽ താഴേക്ക് പോയാലും കൺസീലർ വളരെ ഓഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ കറക്റ്റ് കൺസീലറും ഫൗണ്ടേഷനും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്യൂട്ടി മിസ്റ്റേക്ക് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാവരും ലിപ് ലൈനർ യൂസ് ചെയ്യും. പണ്ടുണ്ടായിരുന്ന ഒരു ടെൻഡൻസിയാണ് ലിപ്പിൻ്റെ പുറത്ത് കൂടെ ലൈൻ ചെയ്തിട്ട് അകത്ത് ഷെയ്ഡ് ചെയ്യൽ. അത് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ബിക്കോസ് നമ്മൾ വെഡിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ കാണാം ഈ പുറത്ത് ലൈനർ അപ്ലൈ ചെയ്തിട്ട് അകത്ത് ഷെയ്ഡ് ചെയ്യുന്ന ആൾക്കാരുടെ ചുണ്ടൊക്കെ ഒരുമാതിരി അകത്തു നിന്നെല്ലാം ഫെയ്ഡ് ഔട്ട് ആയിപ്പോയി, ആകെ വൃത്തിയേടാവും. അപ്പോൾ ഏറ്റവും നല്ല ഐഡിയ ടു അപ്ലൈ ലിപ് ലൈനർ എന്ന് വെച്ചാൽ ലിപ്പ് ലൈൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മുടെ ലിപ്പിൻ്റെ അകത്തും കൂടെ നമ്മൾ നന്നായിട്ട് ആ സെയിം ലിപ് പെൻസിൽ വെച്ച് തന്നെ ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചൊക്കെ കഴിയുമ്പം ഇത്ര ലിപ്സ്റ്റിക് പോയാലും ആ ലിപ് ലൈനർ അതിൻ്റെ താഴെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓഡായിട്ട് തോന്നില്ല. ഐബ്രോസ് ഷേപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒന്ന് ഫില്ലിൻ ചെയ്ത് കൊടുക്കാത്ത ആരുണ്ടാവില്ല അല്ലേ. ചെറുതായിട്ട് നമ്മൾ ഈവൻ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അതാണ് പറ്റുന്നത്, ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ എൻ്റെ ഐബ്രോസിന് കുറേ ലൈറ്റായി പോകും, ബിക്കോസ് ഈ ഫൗണ്ടേഷൻ എൻ്റെ മുകളിൽ പോയിട്ട്. അപ്പം ഞാനും കുറച്ചൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഐബ്രോ ഉള്ളതായിട്ട് പോലും തോന്നില്ല, ഭയങ്കര ലൈറ്റായി പോകും. അപ്പോൾ ഐബ്രോ ഷെയ്പ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐബ്രോ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നെവർ ഡു യുവർ ഐബ്രോ വിത്ത് എ ബ്ലാക്ക് ഐബ്രോ പെൻസിൽ. അതൊക്കെ പഴയകാലത്തെ ടെക്നീക്കാണ്. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ഏറ്റവും നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യാനും വളരെ നന്നായിട്ട് ഫില്ലിൻ ചെയ്തതായിട്ട് നല്ല ഒരുപാട് ഓവർ ഡൂ ആയിട്ട് തോന്നാണ്ടിരിക്കാൻ എപ്പോഴും ബ്രൗൺ ഐ ഷാഡോ വെച്ച് വേണം ഐബ്രോ ഫില്ല് ചെയ്യാൻ. മാറ്റ് ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്, എല്ലാവർക്കും മാറ്റ് ലോങ് വെയർ ലിപ്സ്റ്റിക്കിനോടാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഈ മാറ്റ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഏറ്റവും പറ്റുന്നൊരു തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ലിപ്സിൽ കൊണ്ട് മാറ്റ് ലിപ്സ്റ്റിക്ക് ഇടുക. അപ്പോൾ എന്തോ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടല്ല ഇടുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര ചാപ്പി ആയിട്ട് തോന്നും, നമ്മുടെ ചുണ്ടിൻ്റെ എല്ലാ എന്തുവാ ഇങ്ങനെ ഡ്രൈഡ് ഫ്ലേക്കി ആയിട്ട് വല്ല എന്ന് വെച്ചാൽ ചുണ്ടുന്നത് ഇങ്ങനെ ഡ്രൈ സ്കിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ലിപ്സ്റ്റിക്കായിട്ട് ഭയങ്കര ബോറായിരിക്കും കാണാൻ. അപ്പോൾ ഓൾവേസ് ഒന്ന് ചെറുതായിട്ട് എന്തുകൊണ്ട് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒരു ഏതെങ്കിലും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പല്ല് തേക്കുന്ന പോലെ ചുണ്ട് തേക്കുക, അങ്ങനെ തേച്ച് കഴിയുമ്പോൾ എന്നിട്ട് വൈപ്പ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിൻസ് ഓൺ ദ ലിപ്സ് എല്ലാം റിമൂവ് ആവുക, എന്നിട്ട് മാറ്റ് ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലോങ് വെയർ ലിപ്സ്റ്റിക് ഇട്ടാൽ കുറച്ചുകൂടെ നല്ല ഫ്രഷ് ലുക്ക് ഉണ്ടാകും, ചുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. മറ്റൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഐലാഷസിൽ മസ്കാര അപ്ലൈ ഒരിക്കലും ഇത് ചെയ്യല്, ബിക്കോസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസ്കാര ട്യൂബിനകത്ത് ഒരുപാട് എയർ പമ്പിനാവുകയാണ്, അപ്പോൾ നമ്മുടെ മസ്കാര പെട്ടെന്ന് ഡ്രൈ ഔട്ടായി പോകും. പിന്നെ നമ്മളെല്ലാവരും ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഫേസ് ആണ്, നമ്മുടെ ഫേസ് നന്നായിട്ട് കോണ്ടോർ ചെയ്തിട്ടുണ്ടോ ഇവിടെ ചെയ്തിട്ടുണ്ടോ നന്നായി ഫൗണ്ടേഷൻ ഈവൻലി അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ വിട്ടു പോകാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ നെക്കും നമ്മുടെ ഇയേഴ്സും, ബിക്കോസ് നമ്മുടെ നെക്ക് വളരെ നമ്മുടെ ഫേസിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫേസ് പോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്
നമ്മുടെ നെക്കും നമ്മുടെ ഇയർ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലെ എന്ത് മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനും ഇപ്പോൾ സിറംസോ എന്തെങ്കിലും ഓയിലോ സ്ക്രബോ ഫേഷ്യൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നെക്കും കൂടെ കൺസിഡർ ചെയ്യണം അറ്റ്ലീസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പോഴാണെങ്കിൽ തന്നെ ഫൗണ്ടേഷൻ ജസ്റ്റ് ഫേസിൽ മാത്രം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഫുള്ള് വെള്ളയായിട്ട് ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് കഴുത്ത് വേറൊരു ഷെയ്ഡിലിരിക്കും, അത് ഭയങ്കര ഓടായിരിക്കും അല്ലേ. മറ്റൊരു ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ മിസ്റ്റേക്ക് നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഈ ഹെയർ ലൈൻ അവോയ്ഡ് ചെയ്യുക. നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ജസ്റ്റ് ഫേസിലും നെക്കിലും ചെവിയിലൊക്കെ ഇട്ടിട്ട് മാത്രം കാര്യമില്ല. ജസ്റ്റ് ഇതുപോലൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഹെയർ ലൈനിലേക്ക് ബ്ലെൻഡ് ഇൻ ചെയ്ത് കൊടുത്താൽ കുറേ കൂടെ നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. പിന്നെ മറ്റൊരു മസ്കാര ആപ്ലിക്കേഷൻ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത്, മസ്കാര അപ്ലൈ ചെയ്തിട്ട് ലാഷ് കളർ യൂസ് ചെയ്യുക ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ലാഷസിനെ കൂടുതൽ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈമർ ഇടും, ഒബ്വിയസ്ലി അതൊക്കെ ശരിയാണ്. പിന്നെ സൺസ്ക്രീൻ ഇടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അതിനേക്കാളെല്ലാം മുന്നേ നമ്മൾ ഫേസ് ഫ്രഷ് ആയിട്ട് വാഷ് ചെയ്ത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല മോയ്സ്ചറൈസർ ഇടുക. അത് നമ്മളെ മേക്കപ്പിനെ വളരെ ഈവൻലി അപ്ലൈ ചെയ്യാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്യും. ഒരു ഒക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ആൾക്കാർക്കെങ്കിലും ഫോൾസ് ലാഷസ് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ ലാഷസിൽ ഒരുപാട് ഗ്ലൂ അപ്ലൈ ആയിട്ട് കൊണ്ടുവന്ന് വയ്ക്കുക. ലാഷ് ഗ്ലൂസിൻ്റെ കേസിൽ ലെസ് ഇസ് മോർ എന്നാണ്, ഏറ്റവും കുറച്ച് അപ്ലൈ ചെയ്താൽ അത് ഗോസ് എ ലോങ് വേ. അപ്പോൾ കുറച്ച് ഗ്ലൂ വെച്ചിട്ട് അപ്ലൈ ചെയ്യുക, അത് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, ആപ്ലിക്കേഷൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ടോപ്പ് 10 മേക്കപ്പ് മിസ്റ്റേക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി please like my video, share my video, and also definitely don't forget to subscribe to my channel. And also ningal arengile mistake cheyyunnundengil please idu maatana ta valare mosham. So njan ningal ellarum next week kaanam with another video. Till then, bye bye.